കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി എടുത്തു പറയാവുന്നത് മലയാളി പുലർത്തുന്ന രാഷ്ട്രീയ ബോധമാണ്. രാഷ്ട്രീയത്തിലെ ചെറുതെരയിളക്കങ്ങളെപ്പോലും ഇത്രമേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ജനത വേറെ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. മലയാളിക്ക് രാഷ്ട്രീയം ജീവിതത്തോട് അത്രയേറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. 5 വർഷം കൂടുമ്പോൾ തുടർച്ച നൽകാതെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ശീലവും മലയാളിക്ക് സ്വന്തം. രാഷ്ട്രീയക്കാരെ പോലെ തന്നെ സിനിമാക്കാരെയും ഇഷ്ടപ്പെടുന്ന മലയാളി, പക്ഷേ സിനിമാക്കാരനെ രാഷ്ട്രീയക്കാരനായി കാണാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. വെള്ളിത്തിരയിൽ നിന്ന് ഇറങ്ങി വന്ന് രാഷ്ട്രീയത്തിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയവരെയൊക്കെ പലതവണ വീട്ടിലിരുത്തിയിട്ടുണ്ട് കേരളം. തൊട്ടയൽപ്പക്കങ്ങളിൽ രാഷ്ട്രീയത്തിൽ സിനിമ കൊടുകുത്തി വാണപ്പോൾ പോലും ഇവിടെ രാഷ്ട്രീയത്തിനും സിനിമയ്ക്കുമിടയിൽ കൃത്യമായ അകലമുണ്ടായിരുന്നു. രാഷ്ട്രീയം എന്തെന്ന് തുറന്നു പറയാൻ നമ്മുടെ സിനിമാക്കാർ തയ്യാറാകാതിരുന്ന കാലമൊക്കെ പഴയ കഥയാണ്. ഇപ്പോൾ സിനിമകൾ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം സിനിമാക്കാരും രാഷ്ട്രീയ ജീവികളാകുകയാണ്. രാഷ്ട്രീയം സിനിമയിലും സിനിമ രാഷ്ട്രീയത്തിലും ഇടപെടുന്ന പുതിയ കാലത്ത് സിനിമാക്കാരുടെ തള്ളിക്കയറ്റം രാഷ്ട്രീയത്തിന് എന്ത് നേട്ടമാകും സമ്മാനിക്കുക. പറഞ്ഞും പാടിയും തമിഴരുടെ പുരട്ചി തലയവനായി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സിനിമ സൂപ്പർ ഹിറ്റാക്കിയ ആദ്യ ഇടപെടലെന്ന് വിശേഷിപ്പിക്കാം MGR എന്ന 3 അക്ഷരം. MGR ശേഷവും തമിഴ്നാട്ടിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് നിരവധി പേർ വന്നു. MGRനെ MGR ആക്കിയ മുത്തുവേൽ കരുണാനിധിയും തമിഴ്നാട് ഭരിച്ചു. MGRന്റെ പ്രിയ നായികയായിരുന്ന ജയലളിത പുരട്ചി തലവിയായി, തമിഴ്നാടിന്റെ അമ്മയായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു. പിന്നെയും വന്നുപോയ ഒട്ടേറെ പേർക്കൊടുവിൽ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന 2 സിനിമാക്കാർ രജനീകാന്തും കമൽഹാസനുമാണ്. ഇരുവരും രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പതിവ് ചെയ്യപ്പെടാതെ മണ്ഡലത്തിന് ഉറുപ്പിനുകളെയും മറ്റും തമിഴ്നാട്ടിൽ ഒരു നല്ല അരസിയൽ മാറ്റത്തെ കൊണ്ടുവരണോ அப்படின்னு விரும்புகிற மக்களையும் ஒருங்கிணைத்து ஒரு குடைக்கலை கொண்டு வரணும். அதற்காக நான் ரஜினி மன்றம் .org என்ற பேஜை வந்து உருவாக்கியிருக்கேன். அதில் நீங்கள் உங்களுடைய பேர், உங்களுடைய ஓட்டர் ஐடி எண் பதிவு செய்து நீங்கள் உறுப்பினராகலாம். நடன்மாருட ஆராதகரொக்கே அவருடைய பார்ட்டிக்காராய் மாறும் காட்சி தமிழகத்தின் புதுமையல்ல. തങ്ങളുടെ നായകനെ വിട്ട് മറ്റൊരു ചിന്തയില്ല തമിഴ് ജനതയ്ക്ക്. താരാരാധനയിൽ മോശമല്ലെങ്കിലും ഇവിടെ താരം രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ സിനിമ തോൽക്കുകയും രാഷ്ട്രീയം ജയിക്കുകയും ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിതി അതല്ല. രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും ഇടയ്ക്കുണ്ടായിരുന്ന ആ അകലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിൽ പുതുമയൊന്നുമില്ല. മുമ്പതിലും ഉണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. നർഗീസ് ദത്ത് രാഷ്ട്രീയത്തിൽ വന്ന് നമുക്കറിയാം. വൈജയന്തിമാല പിന്നീട് വരികയുണ്ടായി. ഇപ്പോൾ ഖുഷ്ബു തമിഴ്നാട്ടിൽ വളരെ കാലമായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രവർത്തകയായിട്ട് നിൽക്കുന്നു. ഒരു നേരത്തെ DMK-യിലായിരുന്നു. തമിഴ്നാട്ടിൽ പണ്ടുപോലെ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കാൻ പറ്റുകയില്ല. അത്രയധികം രാഷ്ട്രീയ അതിപ്രസരം സിനിമയിലും സിനിമാ അതിപ്രസരം രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു. MGR മുഖ്യമന്ത്രിയായി, ജയലളിത മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും വിജയകാന്ത് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ മറ്റ് പല നടന്മാരുണ്ട്. തെലുങ്കിലാണെങ്കിൽ രാമറാവു, ചിരഞ്ജീവി, അങ്ങനെ സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിൽ വരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ പ്രേമനസീർ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അന്ന് അദ്ദേഹത്തെ ആളുകൾ വളരെയധികം പരിഹസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് നമുക്കറിയാം, ഗണേഷ് കുമാറിനെ കണക്കാക്കണ്ട, മറ്റ് പല നടന്മാരും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുണ്ട്. മുരളി 1998 VM സുധീറിനെതിരായിട്ട് ആലപ്പുഴ മത്സരിച്ചു. പിന്നീട് പല ആളുകളും മത്സരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഗണേഷ് കുമാറിനെതിരായിട്ട് ജഗദീഷ് മത്സരിച്ചു. അതിനെതിരെ BJP സ്ഥാനാർത്ഥിയുണ്ട്, ഭീമൻ രേഖു മത്സരിച്ചു. അങ്ങനെ കൊട്ടാരക്കര ഒരു സിനിമാ നടന്മാർക്ക് സമ്മർദ്ദം ചെയ്ത മണ്ഡലമായിട്ട് മാറി. കൊട്ടാരക്കരയല്ല, പത്തനാപുരം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നസെൻ്റ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് അത് വിജയിച്ചു. ഇത്തവണ തന്നെ നമ്മൾ മോഹൻലാലിൻ്റെ പേര് സജീവമായിട്ട് ചർച്ച ചെയ്യുന്നു. പിന്നെ മോഹൻലാൽ ഇല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സിനിമാ നടന്മാരുടെ രാഷ്ട്രീയത്തിലെ പങ്കാളിത്തം കേരള രാഷ്ട്രീയത്തിലും സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. രാഷ്ട്രീയക്കാർ കഴിഞ്ഞാൽ സാഹിത്യകാരന്മാർക്ക് മാത്രമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും ഇടം ലഭിച്ചിരുന്നത്. രാമു കാര്യാട്ടിനെ പോലെയും ലെനിൻ രാജേന്ദ്രനെ പോലെയും ക്യാമറയ്ക്ക് പിന്നിലെ സിനിമാക്കാർ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെ താരങ്ങൾക്ക് രാഷ്ട്രീയത്തോട് അകൽച്ചയായിരുന്നു. NT രാമറാവു രാഷ്ട്രീയത്തിലും നായകനായ കാലത്ത് ഇവിടെ നമുക്ക് പ്രേംനസീർ ഉണ്ടായിരുന്നു. കോൺഗ്രസിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന പ്രേംനസീർ പക്ഷേ പരസ്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ പങ്കെടുത്തത്
അദ്ദേഹത്തിന്റെ അവസാന കാലത്തായിരുന്നു. പ്രേംനസീർ കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിലെ ടിക്കറ്റ് മുഹികൾക്ക് മുന്നിൽ സിനിമയിലെ നായകനായാലും രക്ഷപ്പെടില്ല എന്ന് തിരിച്ചറിവ് നസീറിനുണ്ടായതാണോ എന്നറിയില്ല. സ്ഥാനാർത്ഥി വേഷത്തിൽ പ്രേം നസീറിനെ കാണാനുള്ള യോഗം മലയാളിക്കുണ്ടായില്ല. മലയാള സിനിമ പിന്നീട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുഖം കാണിച്ചത് മുരളിയിലൂടെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വി എം സുധീറിനെതിരെ ഇടതുപക്ഷം മുരളിയെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കി. ജനം അംഗീകരിച്ചത് സിനിമാക്കാരനായ മുരളിയെ മാത്രമായിരുന്നു. മുരളിയിലെ രാഷ്ട്രീയക്കാരന് ആലപ്പുഴ മടക്ക ടിക്കറ്റ് നൽകി. പിന്നെയും പലരും വന്നുപോയി. ചിലരൊക്കെ ജയിച്ചു, മറ്റു ചിലർ വന്നതുപോലെ സിനിമയിലേക്ക് തന്നെ മടങ്ങി. രാഷ്ട്രീയവും സിനിമയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ രഹസ്യമല്ലാത്ത പരസ്യങ്ങളായി മാറി. സ്ക്രീനിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന താരങ്ങളിൽ ഏറ്റവും ഒടുവിലായി ഉയർന്നു നിൽക്കുന്ന പേര് മലയാളത്തിന്റെ പ്രിയ നടി മഞ്ജു വാര്യരുടേതാണ്. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നു എന്നാണ് സൂചനകൾ. നേതൃത്വവുമായി ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച മഞ്ജു നടത്തിയതായും വാർത്തകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ മഞ്ജുവിനെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായി വാർത്തകൾ വരുന്നു. മഞ്ജുവുമായി ഞാൻ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് എന്നാൽ മഞ്ജു കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത തള്ളിയിട്ടില്ല. മഞ്ജു വാര്യരുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല, അത്രമാത്രം ഞാൻ ഇവിടെ പറയട്ടെ. മഞ്ജു വാര്യര് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന ആളുകൾ, അവരുടെ അഭിനയം ഇഷ്ടപ്പെടുന്നവരെല്ലാവരും കോൺഗ്രസിൽ ചേർന്നു എന്ന് ഈ പറഞ്ഞാൽ അർത്ഥമില്ല. പക്ഷെ അവരെ പോലെ ഒരാൾ കോൺഗ്രസിൽ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഒരു ആകാംക്ഷ തോന്നും. എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ കോൺഗ്രസിൽ ചേർന്നത്? ഇപ്പോൾ കോൺഗ്രസ്സിൽ നന്മയുടെ ചില അംശങ്ങളുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ മറ്റുള്ളവരെ ആകർഷിക്കത്തക്കതായി എന്തോ ഉണ്ട്, അതല്ലെങ്കിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിലുണ്ടാവും. അപ്പോൾ ഒരു തരത്തിൽ ഒരു ജിജ്ഞാസയും ആകാംക്ഷയും ഒക്കെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു സിനിമാ നടിയുടെ. അത് ഇത്രയും പ്രസിദ്ധിയായി ഇത്രയധികം ആരാധകരുള്ള ഇത്രയധികം അനുവാചക ശ്രദ്ധ ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. തമിഴ്നാട്ടിലെ പോലത്തെ ഒരു താരാരാധന നമ്മളിവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല, തെലുങ്ക് നാട്ടിലെ പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലും തീർച്ചയായിട്ടും ഇത് ആളുകളുടെ ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്ത് കേൾക്കുന്ന ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു വാർത്തയായി മഞ്ജു വാര്യരുടെ രാഷ്ട്രീയ പ്രവേശന വാർത്ത മാറുന്നത് എന്തുകൊണ്ടാണ്? മലയാളിക്ക് മഞ്ജു എന്ന കലാകാരിയോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രധാന കാരണം. സിനിമയ്ക്കകത്തും പുറത്തും മഞ്ജു മലയാളിക്ക് പ്രിയങ്കരിയ. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവവുമാണ്. കോൺഗ്രസിന് വേണ്ടി മഞ്ജു പ്രചാരണത്തിനിറങ്ങുന്നു എന്ന വാർത്തയ്ക്കൊപ്പം വനിതാ മതിലിൽ നിന്ന് അവസാന നിമിഷം അവർ പിന്മാറിയ സംഭവവും ചേർത്ത് വായിക്കുന്നവരുണ്ട്. വനിതാ മതിലിലെ പിന്മാറ്റത്തിനൊടുവിൽ നൽകിയ വിശദീകരണം പോലെ ഇക്കുറിയും മഞ്ജു നൽകിയിട്ടുണ്ട്. കലയാണ് തന്റെ രാഷ്ട്രീയം, ഈ വിശദീകരണമാണോ നിലപാടെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അറിയാം. ഇവിടെ പൊതുവെ പുരോഗമനപരമായ പരിപാടികൾക്കൊക്കെ മുൻകൈയെടുത്ത് മുന്നിട്ടിറങ്ങുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷക്കാരാണ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇടതുപക്ഷവുമായിട്ട് വളരെ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടാം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വളരെ പ്രകടമായ ഒരു രാഷ്ട്രീയ ബോധം ഒരു സമയത്തും മഞ്ജു വാര്യർ പ്രകടിപ്പിച്ചായിട്ട് നമുക്കറിയില്ല. അവർ വനിതാ മതിലുമായിട്ട് സഹകരിക്കുന്നു പറഞ്ഞു, പിന്നീട് വിവാദമായപ്പോൾ അത് പിന്മാറിയത് പോലും നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി. അത് കോൺഗ്രസിനോടുള്ളൊരു താല്പര്യം കൊണ്ട് പിന്മാറിയെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടുള്ളൊരു താല്പര്യം കൊണ്ട് അല്ലെങ്കിൽ ചേരാൻ ആദ്യം താല്പര്യം കാണിച്ചു എന്നോ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അത് വളരെ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു മടുപ്പ് തോന്നി പെട്ടെന്ന് പിന്മാറി എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. പക്ഷേ കോൺഗ്രസുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു നിലയിലേക്ക് കാര്യങ്ങളെത്തിവരുന്നു. ഇടതുപക്ഷ കരാരപത്തിനുള്ള ഇവിടെ കർമ്മനിരതനായ മുന്നണി സാറവി ഗംഭീര ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് കണ്ട ആദരണീയനായ ബഹുമാന്യനായ ചാലക്കുടിയ കർമ്മനിരതനായ മുന്നണി സാറവി. കേരള രാഷ്ട്രീയത്തിലേക്ക് സിനിമയിൽ നിന്നുള്ള ഈ ഒഴുക്ക് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഇടതുപക്ഷമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ തെരഞ്ഞുപിടിച്ച് തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടുതലായി ഇറക്കുന്നത്. വർഷങ്ങളോളം മലയാള സിനിമയിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടൻ ഇന്നസെന്റിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയാക്കിയ CPM തന്ത്രം അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. സിനിമയിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഇന്നസെന്റ് വേഗം വോട്ടർമാരെ കയ്യിലെടുത്തു. കൂടെ ചാലക്കുടി സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ ആശയക്കുഴപ്പവും സ്ഥാനാർത്ഥിയുടെ മണ്ഡലം മാറ്റവുമെല്ലാം ഇന്നസെന്റിന് ഗുണമായി. ഇന്നസെന്റ് MP 5 വർഷം പൂർത്തിയാക്കുമ്പോൾ സിനിമാക്കാരനായ ഇന്നസെന്റിന് MP കുപ്പായം ഓക്കെ ആയിരുന്നോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഏതായാലും ഇനിയൊരംഗത്തിനില്ലെന്ന് ഇന്നസെന്റ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ അത് തോന്നിയിരിക്കുന്നു. ലോക്സഭ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ മാറി.
കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി നടൻ മുകേഷ് മത്സരിക്കുന്നു. കെ ബി ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്ത് അദ്ദേഹത്തിനെതിരെ മത്സര രംഗത്ത് കോൺഗ്രസ് ഇറക്കിയത് നടൻ ജഗദീഷിനെ. ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ ഭീമൻ രഘു കൂടി എത്തിയതോടെ പത്തനാപുരം അക്ഷരാർത്ഥത്തിൽ സിനിമാ മണ്ഡലമായി. നമസ്കാരം. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, കേന്ദ്ര ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്ത്, കേരള സർക്കാരിന്റെ ദുഷ്ചെയ്തികൾക്കെതിരായ ഒരു വിധിയെഴുത്ത്, അതിനൊരു അവസരം, സുവർണാവസരമാണ്. തോറ്റ ജഗദീഷും ഭീമൻ രഘുവുമെല്ലാം ഇപ്പോഴും സിനിമയിലുണ്ട്. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിക്ക് ബി ജെ പി നൽകിയത് രാജ്യസഭാ എം പി എന്ന വലിയ ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തപ്പെട്ട ഓരോ സിനിമാക്കാരുടെയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനം പരിശോധിക്കണം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളോളമായി മലയാള സിനിമ അടക്കി വാഴുന്ന മമ്മൂട്ടിയും മോഹൻലാലും രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ്. മോഹൻലാലിന്റെ പേര് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻപൊക്കെ പലപ്പോഴും ഉയർന്നു കേട്ട് അടങ്ങിയതുപോലെ ഇതും അടങ്ങാൻ തന്നെയാണ് സാധ്യത. അല്ല, താരങ്ങൾ രാഷ്ട്രീയം പറയുന്നതിൽ തെറ്റൊന്നുമില്ല, രാഷ്ട്രീയം പറയേണ്ടത് ആവശ്യവുമാണ്. പക്ഷെ നമ്മുടെ പല സിനിമാ നടന്മാർക്കും നടികൾക്കും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയത്തക്ക യാതൊരു ധാരണയും ഇല്ല. പുറമേക്ക് കാണുന്ന രാഷ്ട്രീയത്തിൽ തന്നെ അവർക്ക് പറയത്തക്ക ഗ്രാഹ്യമില്ല. പിന്നെ അതിൻ്റെ അടിയൊഴുക്കുകളെ കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു ധാരണയില്ല. അതൊരു വലിയ ഘടകമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളത്തിലെ സിനിമാ രംഗത്തുള്ളതിൽ തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ മമ്മൂട്ടി മാത്രമുള്ളൂ. മമ്മൂട്ടിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, എന്താണ് എവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ദേശീയ തലത്തിൽ എന്താണ്, സംസ്ഥാന തലത്തിൽ എന്താണ്, ആഗോളതലത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു നടനാണ് മമ്മൂട്ടി. സംവിധായകൻ രാജസേനൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നിന്ന് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി വേദികളിൽ സജീവമായ കൊല്ലം തുളസി ശബരിമല വിഷയത്തിൽ നടത്തിയ പ്രസംഗത്തിൽപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് വരെ എന്താണ് രാഷ്ട്രീയമെന്നോ നിലപാടുകളെന്നോ പരസ്യമായി പറയാൻ തയ്യാറാകാതിരുന്ന പല സിനിമാ പ്രവർത്തകരും ഇന്ന് രാഷ്ട്രീയ അഭിപ്രായം പങ്കുവയ്ക്കുകയും നിലപാട് പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇത് വളരെ പുതിയ ഒരു കാര്യമാണ്. സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലും നിലപാടെടുക്കാത്തവരാണ് മലയാള സിനിമാ താരങ്ങൾ എന്നൊക്കെയുള്ള വിമർശനം ഒരുപാട് സന്ദർഭങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സമൂഹത്തോട് പ്രതികരിക്കലല്ല സിനിമാക്കാരൻ്റെ പണിയെന്ന അഭിപ്രായവും കേട്ടിട്ടുണ്ട്. മണ്ണിനെ മറന്ന് വിണ്ണിൽ കയറിയ സുന്ദര താരങ്ങളല്ല ഞങ്ങളെന്ന് പറയുന്ന താരങ്ങൾ പുതിയ ഈ കാലത്ത് മണ്ണിലേക്കിറങ്ങി വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നു. മലയാളത്തിലെ യുവതാരങ്ങളിൽ പലരും സമൂഹ വിഷയങ്ങളിൽ ഇടപെടുന്നു. നിലപാട് പറയാതെ അഭിപ്രായങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാകാത്ത കാലമാണിത്. താരങ്ങൾ എന്നുള്ളത് മാത്രമല്ല, പൊതുവെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് ഐക്യപ്പെട്ട് മുന്നോട്ട് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയുള്ള കാലത്ത് അങ്ങനെ സിനിമാ പ്രവർത്തകർക്കാണെങ്കിലും നാടക പ്രവർത്തകർക്കാണെങ്കിലും മറ്റ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ അവരുടേതായ രാഷ്ട്രീയ ആശയങ്ങളും ആദർശങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലതാ മങ്കേഷ്കർ ശിവസേനയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു, കേൾക്കുമ്പോൾ ഒറ്റ കേൾവിയിൽ വലിയ ഞെട്ടലുണ്ടാവും. ഇല്ലേ, ലതാ മങ്കേഷ്കർ പോലും ഒരു കലാകാരി ശിവസേനയുടെ ഒരു മെഗാഫോണായിട്ട്. പക്ഷേ ലതാ മങ്കേഷ്കർ ഒരു മഹാരാഷ്ട്രക്കാരിയാണ് അല്ലെങ്കിൽ മറാഠ ദേശീയവാദത്തിൽ ആകൃഷ്ടയ ഒരു വ്യക്തിയാണെന്നുള്ളത് വെച്ച് പരിശോധിക്കുമ്പോൾ അതിന് യാതൊരു അത്ഭുതവുമില്ല. അവർ സ്വാഭാവികമായിട്ടും ശിവസേനയിലാണ് ചേരേണ്ടത് അല്ലെങ്കിൽ ശിവസേനയുമായിട്ടാണ് യോജിച്ച് പ്രവർത്തിക്കുന്നത്. സിനിമയിലുള്ളതൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെന്നോ രാഷ്ട്രീയത്തിലുള്ളതൊക്കെ സിനിമയിലുണ്ടെന്നോ പറയാം. നായകനും വില്ലനും സ്റ്റണ്ടും സെന്റിമെന്റ്സും വീഴ്ചയും തിരിച്ചുവരവുമെല്ലാം രണ്ടിലുമുണ്ട്. തിയേറ്ററിൽ താരം ആരാധകരെ കൂട്ടുന്നതുപോലെ സാന്നിധ്യം കൊണ്ട് മാത്രം മൈതാനം നിറയ്ക്കുന്ന ഒന്നാന്തരം രാഷ്ട്രീയക്കാരുള്ള മണ്ണ് കൂടിയാണ് കേരളത്തിൻ്റേത്. സിനിമയേക്കാൾ രാഷ്ട്രീയം ഉഴുതു മറിച്ച് മണ്ണ്. സിനിമയും രാഷ്ട്രീയവും ശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന അയൽപ്പക്കക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ് മലയാളി. ഇവിടെ സിനിമാവിന് സിനിമ മാത്രമാണ്, നായകൻ വെള്ളിത്തിരയ്ക്ക് പുറത്ത് വെറും നടൻ മാത്രമാണ്. അല്ല, തമിഴ്നാട്ടിനെ സംബന്ധിച്ചോളം ജീവിതം നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ. സിനിമയില്ലാതെ ഒരു ജീവിതം അവർക്കില്ല. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും സിനിമയിലെ വീരസാഹസിക രംഗങ്ങൾ അഭിനയിക്കുന്ന നടീനടന്മാരൊക്കെ അതേപോലെ നന്മയുടെ പ്രതിരൂപങ്ങളാണ് അല്ലെങ്കിൽ അതുപോലെ സാഹസികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന ഒരു ധാരണ അവർക്കുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു മിഥ്യാധാരണ കേരളത്തെ സംബന്ധിച്ചുള്ളൂ ഇല്ല. ഇപ്പോൾ സിനിമയിൽ കാണുന്ന മമ്മൂട്ടി മമ്മൂട്ടി, ജീവിതത്തിൽ കാണുന്ന മമ്മൂട്ടി വേറൊരു മമ്മൂട്ടി, ആ രീതിയിലാണ് അവർ കണക്കാക്കുക. അപ്പോൾ അത് സത്യനാണെങ്കിലും പ്രേം നസീറാണെങ്കിലും മധുവാണെങ്കിലും ഒക്കെ സിനിമാ നടന്മാരെ സിനിമാ നടന്മാരായിട്ട് കാണും. അവർ സിനിമയിൽ അഭിനയിക്കുന്നു, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്നു, അത് രണ്ട് തരത്തിലുള്ള അഭിനയമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അത് തമ്മിലൊരു വലിയ
അങ്ങനെ ഒരു കൂടിക്കോഴയിലും ഉണ്ടാകാതിരുന്നു ഇതുവരെ. പരിചിത മുഖങ്ങൾ തേടിയുള്ള ഓട്ടത്തിൽ സിനിമാക്കാരിൽ മാത്രം കണ്ണുടക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ശീലം എന്നാണ് മാറുകയെന്ന് ചോദിക്കുന്നവരുണ്ട്. മഞ്ജു വാര്യർ പ്രചാരണത്തിന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സിനിമാക്കാരുടെ പേരുകൾക്ക് ഇത്ര പ്രാധാന്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി കുറച്ചൊരു മറ്റു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അതിന് എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ഗുണം. കോൺഗ്രസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ബി ജെ പിക്കാരുണ്ട്, ലീഗുകാരുണ്ട് എന്നൊക്കെ പറയൂല്ലേ. അതുപോലെ എല്ലാ വിഭാഗക്കാർക്കും ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ്സിൽ ചേരുമ്പോൾ മഞ്ജുവാര്യർക്ക് മഞ്ജുവാര്യായിട്ട് തന്നെ തുടരാം. അല്ലാണ്ട് അവരുടെ നയ സമീപനങ്ങളിൽ ഒരു മാറ്റം വരുത്തേണ്ടതില്ല. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തേണ്ടതില്ല. അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയൊരു പാർട്ടി ഇതുപോലുള്ള ആളുകൾക്ക് നല്ലത് കോൺഗ്രസ് തന്നെയാണ്.